ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നേഴ്സിംഗ് ചാനൽ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുന്നല്ലോ. കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ തീർച്ചയായിട്ടും കുറേ അമ്മമാർക്കൊക്കെ വീഡിയോ കണ്ടവർക്കൊക്കെ സഹായകരമായി ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് വീഡിയോയുടെ നമ്മളിപ്പോൾ ചെയ്യുന്ന യൂട്യൂബ് ചാനലിൽ ചെയ്യുന്ന വീഡിയോയുടെ അപ്ഡേറ്റ്സ് കിട്ടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലിന് സപ്പോർട്ട് ചെയ്യാനും കൂടെ കൂടി നിങ്ങളെ ഈ ഇപ്പം നിലവിൽ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ മദേഴ്സ് നേഴ്സിംഗ് എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിൻ്റെ പേരിനോടൊപ്പം സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അല്ലേ, അപ്പോൾ അതിലും പ്രസ് ചെയ്യുക. അതിൻ്റെ ബെല്ലൈക്കണും ഉണ്ട്, അതിലും പ്രസ് ചെയ്തിട്ട് നമ്മുടെ ചാനലെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് നമുക്ക് ഗ്ലൂക്കോമീറ്ററിനെ കുറിച്ചാണ്. എന്താണ് ഈ ഗ്ലൂക്കോമീറ്റർ? ഒരു പരിധി വരെ കുറേ ആൾക്കാർക്കൊക്കെ അറിയാം ഗ്ലൂക്കോമീറ്റർ എന്ന്. എന്നാൽ ഞാൻ വലുതായിട്ടൊന്നും പറയുന്നില്ല, ചെറിയൊരു ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത് ശരിക്കും ഡയബറ്റിക് പേഷ്യൻറ്റ്. എന്താണ് ഡയബറ്റിക്? അപ്പോൾ അടുത്ത ക്വസ്റ്റിനെ അല്ലേ. അപ്പോൾ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷുഗർ എല്ലാവർക്കും കേട്ട് പരിചയമാണ്, ഷുഗർ പേഷ്യൻ്റ് അല്ലേ. ഷുഗറും പ്രഷറും എല്ലാം പൊതുവേ കേട്ടുള്ളതാണ്. നമ്മൾ ചെറുപ്പം തൊട്ട് വളർന്നു വരുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ പരിചയക്കാർക്കൊക്കെ ഉണ്ടായിട്ട് അതിന് ട്രീറ്റ്മെൻറ് എടുക്കുന്ന കണ്ടുള്ളതാണ്. അപ്പോൾ ഷുഗർ പേഷ്യൻസിനെ ചെക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ് അല്ലേ, അതായത് നമുക്ക് ഹോസ്പിറ്റലിൽ നിങ്ങൾ കണ്ടുള്ളതാണ് പൊതുവെ എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ചിലർ ലാബുകളിലും പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ ലാബിൽ നമ്മൾ ബ്ലഡ് എടുത്തിട്ട് ചെയ്യും അല്ലേ. പക്ഷേ ഗ്ലൂക്കോമീറ്റർ എന്ന് പറഞ്ഞ മെഷീനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ബ്ലഡ് എടുക്കുന്നത് നമ്മുടെ ടിഷ്യൂസിൽ നിന്നാണ്, മറ്റേ നമ്മുടെ ഞരമ്പുകളിൽ നിന്നാണ് ലാബിൽ എടുക്കുന്നത് അല്ലേ. ഓൾമോസ്റ്റ് അങ്ങനെയാണ് എടുക്കുന്നത്. ചില ലാബുകളിൽ ഗ്ലൂക്കോമീറ്ററിൻ്റെ സഹായത്തോടെ ചെയ്യുന്നത് കൊണ്ട് ഇന്ന് ഞാൻ ഗ്ലൂക്കോമീറ്ററിനെ കുറിച്ച് പറയാൻ നിങ്ങളോട് താല്പര്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പരിചയമുള്ള ആൾക്കാർ ഇപ്പോൾ തൊട്ടടുത്ത് ലാബുകളൊന്നും ഇല്ല, രണ്ട് വണ്ടി കയറി പോയിട്ട് നല്ല ദൂരത്തുള്ള ആൾക്കാർക്ക് സ്വന്തം വീടുകളിൽ ഗ്ലൂക്കോമീറ്റർ വാങ്ങുന്നതിൽ തെറ്റില്ല. കാര്യം പലർക്കും അറിയില്ല ഗ്ലൂക്കോമീറ്റർ ഭയങ്കര വിലയാണെന്ന് വിചാരിച്ച് വാങ്ങാത്തവരുമുണ്ട്. അപ്പോൾ ഞാനത് പ്രൊമോട്ട് ചെയ്യല്ല, നിങ്ങൾ വാങ്ങണമെന്ന് കമ്പല് ചെയ്യുകയല്ല. പക്ഷെ നമുക്ക് ഒത്തിരി വിദൂരത്താണ്, നമുക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ നമ്മൾ ലാബിൽ പോയി എപ്പോഴും ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നിർബന്ധമായിട്ട് ഒരു ഒത്തിരി ഷുഗറുള്ള പേഷ്യൻ്റ് ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് ഡോക്ടർ നിർദ്ദേശം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലൂക്കോമീറ്റർ വീട്ടിൽ വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഗ്ലൂക്കോമീറ്റർ എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അതിനൊരു ആമുഖമായിട്ട് എന്താണ് ഡയബറ്റിക് അല്ലെങ്കിൽ ഷുഗർ എങ്ങനെയാണ് വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ എന്താണ് ഷുഗർ എന്നതിനെക്കുറിച്ചും പറയാം. അതിനെ നമ്മൾ മെഡിക്കലിൽ നമ്മൾ ഡയബറ്റിക് എന്ന് പ്രോബ്ലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഷുഗർ എന്ന് പറയുന്ന പ്രോബ്ലം രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ രണ്ട് തരം എന്ന് വെച്ചാൽ, ഒരെണ്ണം ശരീരത്തിൽ കുറവാധികം ഇൻസുലിൻ്റെ ഫങ്ഷൻ ഇല്ല, പാൻക്രിയാസ് അവയവത്തിൽ നിന്നാണ് ഇൻസുലിൻ ഉൽപാദനം ഉണ്ടാകുന്നത്. പക്ഷേ ഇൻസുലിൻ കുറവാധികം പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്ത്, ആർട്ടിഫിഷ്യൽ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഇൻസുലിൻ്റെ സഹായത്തോടെ അല്ലേ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുക. അത് കണ്ടതാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് അല്ലേ. മറ്റൊരു ഡയബറ്റിക് എന്ന് ഡയബറ്റിക് ടു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലിൻ ശരീരത്തോടെ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. അത് ഡയബറ്റിക് ടു. ഫസ്റ്റ് നമുക്ക് ഇൻസുലിൻ പ്രവർത്തിക്കാതെ നമ്മൾ ഇൻസുലിൻ കൊടുത്ത് ഇൻസുലിൻ ആർട്ടിഫിഷ്യലി നമ്മൾ ദേഹത്ത് കുത്തിവെച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുക. അടുത്തത് ഇൻസുലിൻ ശരീരത്തോണ്ട് അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ നമ്മൾ ഗുളികയുടെ സഹായത്തോടെ അത് പ്രവർത്തിക്കുക. അപ്പോൾ ഇതാണ് ഒരു ഷുഗറിന് എന്നുള്ള ഒരു ആമുഖം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഗ്ലൂക്കോമീറ്റർ പ്രവർത്തിക്കുന്നത്, ഓക്കെ അതെല്ലാം നമുക്കിന്ന് കാണാം. ഇതൊരു ഗ്ലൂക്കോമീറ്ററിൻ്റെ ഒരു ബോക്സാണ് കേട്ടോ. ഇതൊരു ഞാൻ ഒരു ഇന്ന ഗ്ലൂക്കോമീറ്ററിൻ്റെ തന്നെ എക്യുപ്മെൻറ്റ് വാങ്ങണം എന്നൊന്നും കമ്പൽ ചെയ്യുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള പല പല മോഡൽസ് പല കമ്പനികൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളർ കോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ചാർട്ടൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഹൈ ലോ അലാറം റെഫറൻസ് കാർഡൊക്കെ ഇതേ ഈ ഒരു ബോക്സിലുണ്ട്. ഇത് വൺ ടച്ച് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്ന ഗ്ലൂക്കോമീറ്റർ കേട്ടോ. ഇതാണ് ഗ്ലൂക്കോമീറ്റർ. അപ്പോൾ ഇത് വൺ ടച്ചിൻ്റെ നമ്മൾ സിമ്പിൾ ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം ഗ്ലൂക്കോമീറ്ററിൻ്റെ കാര്യം ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് എക്സ്പയറി ഉണ്ട് കേട്ടോ. ഈ ഗ്ലൂക്കോമീറ്റർ വാങ്ങുന്നത് നമ്മൾ എക്സ്പയറി നോക്കുക. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു മാസം കൂടെ കഴിയാനുള്ള എക്സ്പയറി ഉള്ളതാണെങ്കിൽ അങ്ങനെ വാങ്ങരുത്, അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ട് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് വിലക്കുറവായിട്ട് ഗ്ലൂക്കോമീറ്റർ കിട്ടും. നിങ്ങൾ കടകളിൽ വാങ്ങുകയാണെങ്കിൽ കംപ്ലൈൻറ്റ് ഉണ്ട് ഡയറക്റ്റ്ലി കൊടുക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ അതിൻ്റെ സ്ട്രിപ്പ് എന്ന് പറയും കേട്ടോ, ഇത് അതിൻ്റെ കൂടെ തന്നെ. ഇപ്പം നമ്മൾ സെറ്റ് വാങ്ങുമ്പോൾ ആദ്യം ഒരു 10 സ്ട്രിപ്പ് കാണും, പിന്നെ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് സ്ട്രിപ്പ് വാങ്ങാം. അപ്പോൾ റെഗുലറായിട്ട് എല്ലാ ദിവസവും ഷുഗർ ചെക്ക് ചെയ്യേണ്ട പേഷ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ളവർ സ്ട്രിപ്പ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ നീഡിലാണ് കേട്ടോ. അപ്പോൾ ഈ നീഡിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറകോട്ട് കാഞ്ചി വലിക്കുന്നത് പോലെ ഇതേ ജസ്റ്റ് ഇതേ ഇങ്ങനെ വലിക്കുമ്പോഴേക്കും ഇത് വെച്ച് ഞെക്കി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ രക്തം വരും കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇത്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ വീട്ടിൽ രണ്ട് പേര് ഷുഗർ ഉള്ളവരാണെങ്കിൽ ഒരേ നീഡിൽ വെച്ച് കുത്തുക. നമുക്ക് ഒന്നോ രണ്ടോ തവണയൊക്കെ ഒരു നീഡിൽ വെച്ച് നീഡിൽ നമുക്ക് പ്രത്യേകം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു നീഡിൽ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഇങ്ങനെ കയറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടു. ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക,
പുറകോട്ടൊരു വലി കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അത് നീഡിൽ സെറ്റായി നമ്മുടെ കയ്യിലേക്ക് ബ്ലഡ് എടുക്കാൻ വേണ്ടി കേട്ടോ. ഈ സ്ട്രിപ്പ് എടുക്കുക കയ്യിലേക്ക്. ഈ സ്ട്രിപ്പ് കയ്യിലെടുത്ത് രണ്ട് വശമുണ്ട്. ഒന്ന് നമ്മുടെ ആരോ മാർക്ക്, അതേ ഈ ഗ്ലൂക്കോമീറ്ററിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ ഗ്ലൂക്കോമീറ്റർ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്, ഈ സ്ട്രിപ്പിൽ ഒരു ആരോ മാർക്കുണ്ട്. അപ്പം നമ്മൾ ഈ സ്ട്രിപ്പ് ഈ ആരോ മാർക്കിനോട് നോക്കി ഇടുക. ഇട്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇതേണ്ടേ കഴിഞ്ഞ വട്ടം ചെക്ക് ചെയ്ത് എൻ്റെ ഒരു റിസൾട്ട് ഇത് ആദ്യമേ കാണിക്കും. അത് കഴിഞ്ഞിട്ട് ദേ ബ്ലഡ്, അതായത് ഈ ഒരു റിസൾട്ട് കാണും. അതായത് എന്താണ്, ഒരു ബ്ലഡ് തുള്ളി വേണം എന്ന് പറഞ്ഞ് റിസൾട്ട് കാണിക്കാൻ വേണ്ടി അല്ലേ. അപ്പം പ്രിക്ക് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ സ്ട്രിപ്പ് എടുത്ത് ഒന്നും കൂടി കാണിക്കണം കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് സ്റ്റക്ക് വന്നാണ്. അപ്പം ഈ ഒരു നേരെ ഇതിനോട് പോയിൻ്റ് ചെയ്ത് നേരെ ഇതിനകത്തോട്ട് വെച്ചു. ഇവിടെയാണ് നമ്മൾ ബ്ലഡ് റിസീവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഏ ഒറ്റ പ്രക്കിൽ അത് ബ്ലഡ് വന്നു. ഇപ്പം നമ്മൾ ബ്ലഡ് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പോകും. നമ്മൾ മൊത്തം ഈ ഒരു ഡോട്ടിൽ ഫുള്ള് കവർ ചെയ്യണം കേട്ടോ. ഓക്കെ 100 കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ ചെക്ക് ചെയ്താണ്. അപ്പം 100 ഇപ്പം നമ്മൾ പുറത്ത് ഡിസ്കാർഡ് ചെയ്ത് കളയുക. തിരിച്ച് നമ്മൾ അതേപടി എന്തുവാ തിരിച്ച് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ ശരിക്കും എൻ്റെ ഡെമോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മൾ ഗ്ലൂക്കോമീറ്റർ എന്ന മെഷീൻ അല്ലേ, ഒരു ഗ്ലൂക്കോമീറ്റർ എന്ന മെഷീൻ, നമ്മൾ ആ സ്ട്രിപ്പ് അല്ലേ, സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇതിനോട് നോക്കി ഈ ഒരു ആരോ മാർക്ക് ഇതിൻ്റെ അകത്ത് ഒരു ആരോ മാർക്കിനോട് നേരെ കയറ്റി വെക്കുന്നു. പിന്നെ നമ്മൾ നീഡിൽ വെച്ച്, നീഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പുറകോട്ട് ഇതേ ഇങ്ങനെ ഒന്ന് വലിക്കുക. വലിച്ചു കഴിയുമ്പോഴേക്കും ഇവിടുത്തെ ബട്ടൺ പൊങ്ങും. എന്നിട്ട് നമ്മൾ കുത്താൻ നേരത്ത് ഈ ബട്ടൺ പിടിച്ചൊരു ഞെക്ക് കൊടുക്കുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ഓട്ടോമാറ്റിക് ബ്ലഡ് വരുന്നു. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ സ്ട്രിപ്പ് കയറ്റുന്നു. ഇവിടെയാണ് ബ്ലഡ് റിസീവ് ചെയ്യുന്നിടം, മേളുവശം റിസീവ് ചെയ്യുന്നിടം. അവിടെ വന്നിട്ട് നമ്മൾ ബ്ലഡ് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ നോക്കുമ്പോൾ വാല്യൂ വരുന്നു. നമുക്ക് എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. പക്ഷെ അപ്പം ഇങ്ങനെ ഇത് വാങ്ങാനായിട്ട് ഞാൻ കമ്പല് ചെയ്യൊന്നുമല്ല കേട്ടോ. അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ടതുകൊണ്ട് ഒരു സജഷൻ പറഞ്ഞതാണ്. കാര്യം ഇതിനൊരു 800 രൂപയൊക്കെ മാക്സിമേ ഉള്ളൂ. അപ്പം നിങ്ങൾ വീട്ടിൽ പ്രായമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ വണ്ടി പിടിച്ച് പോകാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ആൾക്ക് ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ആർക്കും ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് ഗ്ലൂക്കോമീറ്റർ വഴി ഷുഗർ ടെസ്റ്റ് ചെയ്യാം. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം, വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടെസ്റ്റ് വെച്ചിട്ട് പെട്ടെന്ന് നിങ്ങളിരിക്കുന്ന ടാബ്ലറ്റ്സിൻ്റെ അളവ് കൂട്ടാൻ ഒന്നും പാടില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാ ദിവസം ഏതൊക്കെ ദിവസം ചെയ്യുന്ന ടെസ്റ്റുകൾ ഭക്ഷണത്തിന് മുമ്പ് ചിലപ്പം എടുക്കുവാണെങ്കിൽ ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് നിങ്ങൾ എഴുതി വെക്കുക. മോർണിംഗ് ഇന്ന ഡേറ്റ്, ഇന്ന രാവിലെ ഇന്ന ഡേറ്റ്, ഇത്ര വാല്യൂ വന്നു. ഉച്ച കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കാണിച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സമീപിക്കണം. ഇതിനു മുമ്പ് നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞതാണ്. ഷുഗർ കണ്ടുപോകാനും പ്രോബ്ലം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിഷ്യനെ കാണാം. പക്ഷേ ഒത്തിരി അധികമായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ആണ്, നിങ്ങൾ നല്ലൊരു ഡയബറ്റോളജിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ സ്പെഷ്യാലിറ്റി ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ കുറച്ചുകൂടെ ആധുനികമായിട്ടുള്ള മെഡിസിൻസൊക്കെ നിങ്ങളുടെ മേലെ അപ്ലൈ ചെയ്ത് കുറയ്ക്കാം. അപ്പോൾ ഷുഗർ എന്ന് പറഞ്ഞൊരു അസുഖം നമ്മുടെ ബോഡിയിൽ എപ്പോഴും നിലനിൽക്കുന്നത് നല്ലതല്ല. പിന്നെ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്നൻസിയിലും ചില ഹോർമോൺ വ്യത്യാസം കൊണ്ട് അമ്മമാർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നാണ് പറയുന്നത് ഷുഗർ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് എന്നും തന്നെ ചെക്ക് ചെയ്യാൻ പറയും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഗ്ലൂക്കോമീറ്റർ വാങ്ങിക്കാൻ തെറ്റില്ല. പിന്നെ വേറൊരു കാര്യം, തെറ്റായൊരു ധാരണ ആൾക്കാരിലുള്ളതാണ്, GTT എന്ന് പറഞ്ഞ ടെസ്റ്റ്, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, അത് ബ്ലഡ് ഷുഗർ തന്നെ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. പ്രഗ്നൻസിയിൽ നമുക്ക് ഷുഗറിൻ്റെ പ്രോബ്ലം കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ദയവിധ ഗ്ലൂക്കോമീറ്റർ സഹായത്തിൽ ചെയ്യരുത്. കാരണം ഇത് നമ്മൾ ബ്ലഡിൻ്റെ ടിഷ്യൂ, നമ്മുടെ ബോഡിയിലെ അതായത് സ്കിന്നിലെ ടിഷ്യൂസിൽ നിന്നാണ് ബ്ലഡ് എടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. മറ്റേത് പറഞ്ഞാൽ നമ്മുടെ വെയിനിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കാതെ ടെസ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഗ്ലൂക്കോസ് നമുക്ക് അലക്കി തന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്ലൂക്കോമീറ്റർ സഹായത്തിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ അല്ലാത്ത പക്ഷം ഗ്ലൂക്കോമീറ്റർ എന്നൊരു ഉപകരണം, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എവിടെ പോകുമ്പോൾ കൊണ്ടു കിടക്കാം അല്ലേ. ഒരു ഉപകരണം വളരെ സഹായപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഉപയോഗിക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ സഹായപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് മെഡിക്കൽ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. കീപ്പ് അപ്ഡേറ്റ്സ് കേട്ടോ. തീർച്ചയായിട്ടും മെഡിക്കൽ ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.